മമ്മി ഇവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. ബ്രെഡ് റോസ്റ്റ് ആണോ ബ്രെഡ് റോസ്റ്റ് ഒന്നും പറയില്ല. നമ്മൾ ഇത് ഇങ്ങനെ മറിച്ചിട്ട് കഴിക്കും. റോസ്റ്റ് അല്ല. എന്താ കോഴിമുട്ടി പിന്നെ എന്തൊക്കെ ഇട്ടിട്ട് കൊറേ ഉണ്ടാക്കി. എനിക്ക് ആവശ്യമുണ്ട്. കൊറേ ഉണ്ടാക്കിട്ടോ അടിപൊളി. പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഓക്കെ, ബ്രെഡ് കഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോ കിച്ചണിൽ പോയിട്ട് എൻ്റെ അടുത്ത് കുറച്ച് ബ്രെഡ് ഒക്കെ എടുത്തോണ്ട് അമ്മ എന്തുണ്ടാക്കുമ്പോഴും ഞാൻ ആദ്യം പോയി ടേസ്റ്റ് ചെയ്ത് നോക്കും. എന്താ മാത്രം എനിക്ക് അല്ലെങ്കിൽ ഇമ്മക്ക് കൊണ്ടുതരും. ഞാൻ അങ്ങോട്ട് പോയി ടേസ്റ്റ് ഒരു ഇതാണല്ലോ. അപ്പൊ ഇമ്മക്ക് കൊണ്ടുതരും, അങ്ങനെയാണ് ഞാൻ കഴിക്കാറ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണം എന്താ വെച്ചാൽ, കുറേ പേര് കമന്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. ഈ ഒരു ബ്രെഡ് ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. വേറെ ഒന്നല്ല, ഒരുപാട് പേര് ഇപ്പം കമന്റ് ഉണ്ട്, ഇവിടെ പ്രാങ്ക് അടപ്പോയി, ഇവിടെ അതവിടെപ്പോയി, ഇവിടെ ഇതെവിടെപ്പോയി. സോ എല്ലാവർക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് VR സ്റ്റിയറിംഗ് ഒക്കെ ബിസി ആയിപ്പോയി. അപ്പൊ ഡ്യൂടി ഈ പ്രാങ്കും കാര്യങ്ങളൊക്കെ മറന്നു കാണും ഗൈസ്. കുറച്ച് ദിവസം ചെയ്യാതെ ഇപ്പൊ 10 ദിവസം നമ്മൾ പ്രാങ്ക് ഒക്കെ ചെയ്തിട്ട് ഓക്കെ. അപ്പൊ അതുകൊണ്ട് മറന്നു കാണുമെന്ന് വിശ്വാസത്തോടു കൂടി നമ്മൾ ഇന്ന് പണി കൊടുക്കാൻ പോകുന്നത്, ഇതിലാണ് പണി കൊടുക്കാൻ പോകുന്നത്. നമ്മൾക്ക് ഇമ്മന്റെ കിച്ചണിൽ നിന്നും കുറച്ച് കോഴിമുട്ട, കുറച്ച് കട എടുത്തിന് ഓക്കെ, വേറൊരു ഇതിലേക്ക് ആക്കി കുറച്ച് കോഴിമുട്ട എടുത്തിരുന്നു. സോ ഇതെന്തിനാച്ചു, ഇത് നമ്മുടെ പ്ലാന്റ് പാർട്ടാണ്. ഓ ബൈ ദി വേ, ഞാൻ നിങ്ങൾക്ക് പ്ലാൻ ഒന്നും പറഞ്ഞില്ലേ. സോ ഇതാണ് നമ്മുടെ പ്ലാന്റെ ഒന്നാമത്തെ സംഭവം. ഇതൊക്കെ വേണം, ഇതൊക്കെ വേണം നമുക്ക് പ്ലാന് സക്സസ് ആവാൻ വേണ്ടിട്ട്. സോ സക്സസ് ആവാൻ വേണ്ടി എല്ലാവരും ലൈക്ക് ഇപ്പം തന്നെ അടിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു സംഭവമായി തീരുള്ളൂ ഗൈസ്. ഓക്കെ, എനിവേ ലെറ്റ്സ് ഗോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ബണ്ണില് സിറിഞ്ച് കുത്തി വെച്ചിട്ടായിരുന്നു ഒരു പണി കൊടുത്തിരുന്നു. സോ കണ്ടവർക്കറിയാം, ഒരു ഹൈടെക് രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ പ്രാവശ്യം നമ്മള് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഇപ്പം കുറച്ച് ദിവസം ഇപ്പൊ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഏകദേശം 10-12 ദിവസമായി തോന്നുന്നു. അപ്പൊ ഇന്ന് നമ്മള് എന്താ പറയാ, കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊരു സംഭവമാണ്. ഒരു ബ്രെഡ്, രണ്ട് ബ്രെഡിന്റെ ഉള്ളില് ഈ ഒരു സംഭവം ആക്കണം. ഇത് നമ്മള് ജസ്റ്റ് കോഴിമുട്ടയില് നോക്കും. ഓക്കെ, ഇത് ഒരു കാർബോർഡിന്റെ ഒരു പീസാണ്. ഓക്കെ, ഇത് ഒരു കാർബോർഡിന്റെ പീസാണ്. സോ ഇത് സ്ക്വയറിന് വെട്ടിയെടുത്താണ്. ഇത് ബ്രെഡിന്റെ ഷേപ്പിലാക്കും. ഓക്കെ, കുറച്ചുകൂടി ചെറുതാക്കണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് കോഴിമുട്ടയിൽ ഒന്ന് മുക്കിയെടുക്കും. അങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം നമ്മളിത് പൊരിക്കും. ഓക്കെ, അപ്പൊ ഇത് ശരിക്കൊരു സംഭവമായി മാറും. ഓക്കെ, അങ്ങനെ ഇത് പൊരിച്ചതിന് ശേഷമാണ് നമ്മൾ ബ്രെഡിന്റെ നടുവിൽ വെക്കും. ഓക്കെ, രണ്ട് ബ്രെഡ് എടുത്തതിന് ശേഷം അതിന്റെ നടുവിൽ ഇത് വെക്കും. ഞാൻ കറക്റ്റ് പറഞ്ഞതെന്നാ നോക്കട്ടെ. അതിന്റെ നടുവില് ഇത് വെച്ചിട്ട് രണ്ട് ബ്രെഡ് ഇങ്ങനെ ആക്കും. എന്നിട്ട് അവൾക്ക് കൊണ്ടുകൊടുക്കും. അങ്ങനെ 2-3 ബ്രെഡിൽ മൊത്തം ആക്കും. സോ സംഭവം അടിപൊളിയായി. എനിക്ക് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ തെറ്റിദ്ധരിക്കുക, വേറെ ഒന്നുമില്ല, ഇതെന്തായാലും അവൾ കഴിക്കും ഗൈസ്. ഇത് മൊത്തമായിട്ട് കഴിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം പെട്ടെന്ന് മനസ്സിലാവില്ല, പിടിച്ച് വലിച്ച് കഴിക്കും. ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്, ഉമ്മച്ചി ചിപ്സും കാര്യങ്ങളും. സോ അതാണെന്ന് വിചാരിച്ചു, ഡ്യൂടി കഴിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്ക് ഗൈസ്. ഓക്കെ, ഇതൊക്കെ നമ്മളെ കാർബോർഡിന്റെ പീസ് ഇവിടെ കിട്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കത്രി കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ സംഭവം എന്ന് വെച്ചാൽ, നമുക്ക് ബ്രെഡ് വേണം. ആ, ഞാൻ ബ്രെഡും കൂടി എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. സോ ടരാ, ഇന്ന് പൊളിക്കും, തകർക്കും, തരിപ്പണമാക്കും. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബ്രെഡിന്റെ ആകൃതിയിൽ കട്ട് ചെയ്യണം. കുറച്ച് ചെറുതാക്കണം, അല്ലെങ്കിൽ ബ്രെഡിന്റെ ഉള്ളിൽ നിൽക്കൂല. ബ്രെഡിന്റെ അളവിലൊക്കെ ആരെങ്കിലും വെട്ടിയതായിരിക്കും ഓർമ്മയില്ല ഗൈസ്. ഞാനായിരിക്കും ഫസ്റ്റ് ടൈം വെട്ടുന്നത്. എന്തായാലും കുഴപ്പമില്ല, നമ്മളിത് കറക്റ്റ് ശരിയാക്കും. കുറച്ച് ചെറുതാക്കണം ഗൈസ്. ചെറുതാക്കിയില്ലെങ്കിൽ എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് ഞാൻ ചാടിക്കെടുക്കാം. നമ്മൾ 2-3 എണ്ണം വേണം. ഓക്കെ, എന്നാൽ മാത്രം അതിൻ്റെ കറക്റ്റ് ഷേപ്പിലായി കിട്ടുള്ളൂ. ഇത് പൊളിക്കും ഗൈസ്. മരണ മാസം കണ്ടില്ലേ, കറക്റ്റ് ആ ബ്രെഡിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇത് ഇവിടെ കുറച്ചുകൂടി വെട്ടാം, എന്നാൽ മാത്രമേ കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, ഇനി ഈ ഒരു ആ സംഭവത്തിൽ നമുക്ക് 2-3 എണ്ണം വെട്ടിയെടുക്കും. ഓക്കെ ഗൈസ്, ഡ്യൂടിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സംഭവം കഴിക്കാൻ. ഈ ബ്രെഡ് ഇങ്ങനെ കോഴിമുട്ടയിൽ ഇതാക്കി പഞ്ചസാര ഒക്കെ എടുക്കണത് ഭയങ്കര ഇഷ്ടം. അതുപോലെ എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ഡ്യൂടിക്ക് ഇതിലെല്ലാം പണി കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വെച്ചാൽ, ഇന്ന് കോഴിമുട്ടയിൽ നിന്ന് മുക്കണം, പൊരിക്കണം, ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കണം, കടുക്കണം. നല്ല രസം കേൾക്കല്ലേ, ലെറ്റ്സ് ഗോ. ഗൈസ്, ഇതിൻ്റെ ചെറിയൊരു കാര്യം പറയാൻ മറന്നു. എന്താ വെച്ചാൽ, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക. ഓക്കെ, ഇതെല്ലാ വീടും ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്, നീ കണ്ടറിഞ്ഞ് ചെയ്തൂടെ. ചെറിയൊരു ഹെൽപ്പ് വേണോ അമ്മ? ഇത് ഈ കോഴിമുട്ട നടക്കണം, പൊരിച്ചോ തിരക്കില്ലല്ലോ. ഇത് മാത്രം പൊരിച്ചാൽ മതി, ഇത്രയും കോഴിമുട്ട നഷ്ടാവും. ഞാൻ കഴുകി വൃത്തിയാക്കി ജസ്റ്റ് ഉണ്ടാക്കിയാ മതി. എന്തിനാണോ അറിയാതെ ലാസ്റ്റിലേക്ക് ആക്കി തരാം. കോഴിമുട്ടൊക്കെ അത് മുട്ടയിലും അതിലും മൈദി പഞ്ചസാര ഏലക്കൊഴിവാക്കി കുറച്ച് വേണം. വേഗം നോക്കി സെറ്റ് ആക്കണം പെട്ടെന്ന്. സാധാരണ ഡ്യൂടിക്ക് പണിയെടുക്കും, ഉമ്മനോട് പറയണ്ട്. പക്ഷെ ഈ പ്രാവശ്യം പറഞ്ഞിട്ടില്ല, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. പക്ഷെ ഉമ്മച്ചി വിട്ടല്ലോ, ഉമ്മച്ചി കോഴിമുട്ട തരുന്നില്ല. ഇവ ഞാൻ കുറച്ച് മാറ്റിയൊക്കെ വരുമ്പോ ഏലക്കായും എന്തൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ കുറച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനം മാത്രം മതി. ഓക്കെ, ഉമ്മഞ്ഞ് കുറച്ചായിട്ട് ഒന്ന് മാറും. എനിക്ക് ഒരു സംഭവം ചെയ്യാണ്ട് ഇനിട്ട് പൊരിച്ചൂടെ, ഞാൻ പൊട്ടി തെറിക്കൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനിയാണ് കളി. സിമ്മ കുഞ്ഞോളാടാ, കുഞ്ഞോളാടാ,
ഇവിടുണ്ട്, ഞാൻ കണ്ടില്ലേട്ടോളെ. ഓള് മ്യൂസിക് പ്രൊഡക്ഷനിലായിരിക്കും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഓൾക്ക് അടക്കി ഇത് നാക്കട്ടെ, ഈ സംഭവത്തിൽ ഇങ്ങനെ ആക്കാം. കണ്ടില്ലേ, ഇതാക്കട്ടെ. കോഴിമുട്ട് ഉറ്റണേ. സെറ്റ് 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 സെറ്റ്. ഞാൻ വയ്ക്കാം, ഞാൻ വയ്ക്കാം, വയ്ക്കാം. എനിക്കറിയാം, എനിക്കറിയാം. നമുക്ക് ഉള്ളിൽ, എനിക്ക് ഉള്ളിൽ വെക്കാനാ അമ്മ. ഏ രണ്ട് ബ്രെഡിന് ഉള്ളിൽ വെക്കാനാ കേട്ടോ. അത് നല്ല നോക്കിയേ. കേസ് ഇപ്പൊ ചായില്ല എന്ന് പറയുന്നുണ്ട്. മമ്മി നമ്മളുടെ ട്രാപ്പിൽ വീടും നമ്മളെ ഒപ്പമാണ് കേസ് മമ്മി. അതെ, ഇനി വയ്ക്കണോ? ഒറ്റക്ക് ചെയ്യാൻ അമ്മ, അല്ലെങ്കിൽ തീർന്നിനി വെക്കും. അത് കുഴപ്പമില്ല, നമ്മൾ ബ്രെഡിന് നടുവിൽ വെക്കുമ്പ സെറ്റാക്കാം. ഏകദേശം റെഡി ആകത്തില്ലേ. ബ്രെഡ് എടുക്കും, ബ്രെഡ് എടുക്കും, ബ്രെഡ് എടുക്കും. ഗേസിനി ഇതാക്കണ, നമുക്ക് ബ്രെഡ് വേണ്ട ദിവസം ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ അതാക്കണം. ഓക്കെ, ഇത് ഐഡിയ ഗൈസ്. ഗേസ് അപ്പം നമ്മൾ സംഭവങ്ങളൊക്കെ റെഡി ചെയ്യണം. ഓക്കെ, ഇതാക്കണം. ഇതിൻ്റെ തൊമ്പ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങോട്ട് പൊളിച്ചിട്ടാണ്, കാരണം നമുക്കിത് ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനുള്ളത് അല്ലേ അമ്മ. മമ്മിയോട് ഞാൻ പ്ലാനൊക്കെ പറഞ്ഞ് കൊടുത്ത് ഗൈസ്. ഓക്കെ, ഇതെന്ത് രണ്ടെണ്ണം ഓക്കെ ഇതുകൊണ്ട് വെക്കാം. നമുക്കൊരു സ്പെഷ്യൽ ഡിഷാന്ന് പറഞ്ഞാൽ ഇട്ട് കൊണ്ടു കൊടുക്കുമ്പോ പൊള്ളു. ഇതെടുക്കി എന്റെ പൊന്നു സീന്. ഇതെന്താ ഇത് പടക്കായി പോയതൊക്കെ? ഇത് പൊട്ടിപ്പോയത് കൊറേ. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാ. ഗൈസ് അപ്പൊ സംഭവങ്ങളൊക്കെ റെഡി ആയിരുന്നു. ഓക്കെ, ഞാൻ താഴത്ത് പോയി ഞാൻ ടി വി കാണുമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരിക്കും. ഓക്കെ, അപ്പൊ ഉമ്മാട് കൊണ്ടുവരും, ഫുഡ് കഴിക്കും, സെറ്റ് ടെൻഡർ കട്ടാൻ. കുഞ്ഞുമാട് കുഞ്ഞു വീഡിയോ ഒക്കെ റെഡി ആയിരിക്കുകയാണ് കുഞ്ഞോളെ. ഒരു സ്പെഷ്യൽ അൺബോക്സിംഗ് ഉണ്ട് കുഞ്ഞോളെ, ഒരു സ്പെഷ്യൽ അൺബോക്സിംഗ് കുഞ്ഞോളെ. എന്താണ്? നീ കണ്ടപ്പോ ഡ്യൂട്ടി ഇതാക്കണ. ഇന്നലെ ഗെയിം കളിക്കാൻ കഴിയാത്ത സങ്കടത്തിലാണ് ഇവള് കളിച്ചിരുന്നു. പക്ഷെ രാത്രി കളിച്ചു, അതുകൊണ്ട് വീട്ടിൽ ഉമ്മച്ചാടെ ചായ കൊണ്ടുവച്ചിരുന്നു. സോ അത് അടിപൊളിയാണ്. എന്തോ ഉമ്മച്ചി എന്താ പറയാ, എന്റെ പേര് ബ്രെഡ് വാട്ട, ബ്രെഡ് വാട്ടിയ അതിനെ ഡബിൾ ആയിട്ട് ഉള്ളിൽ പല പല സംഭവങ്ങൾ ഇട്ടിട്ടാണ് ഭയങ്കര ടേസ്റ്റ് കട്ടെ. അതിന് അത് ഇത് കഴിച്ചതിന് ശേഷം ആയിരിക്കും കഴിച്ചാൽ നമ്മളെ വീഡിയോ തുടരുകയാണ്. മമ്മിയുടെ സ്പെഷ്യൽ ബ്രെഡ് വാട്ടിയത് അല്ലേ, സ്പെഷ്യൽ ബ്രെഡ് വാട്ടിയാണ്. ഡ്യൂഡി കഴിച്ചു, നീ അത് കഴിച്ചു, ഞാൻ എടുക്കാം. ഓക്കെ ഓക്കെ, നീ എടുത്തോ. ഓക്കെ, ഏയ് എന്ത് കഴിക്കും നമ്മൾ? അങ്ങനെയല്ലേ ചേട്ടപ്പോള്, അങ്ങനല്ല ചേട്ടാ, ആരത്തിന് പറഞ്ഞതാ. നല്ല രസമുണ്ട്, അടിപൊളി. ഗൈസ് ഇത് സ്പെഷ്യൽ ബ്രെഡ് വാട്ടിയാണ്, അതുകൊണ്ട് തന്നെ ഭയങ്കര രസം. ഞാനുണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കി ഇതേ മാതിരി തന്നെ അല്ലേ. സാൻഡ്വിച്ച് പറയുമ്പോ എന്താ പറയാ, ഇത് കോഴിമുട്ട, കോഴിമുട്ടയില് പഞ്ചസാര ഇട്ടാ ഭയങ്കര ടേസ്റ്റ്. മുട്ട മറിച്ചത് ഒക്കെ എങ്ങനെ തന്നെ ഉണ്ടാക്കുക, കിട്ടുന്നില്ല ഭയങ്കര ഉറപ്പ്. എന്തൊക്കെ മഴയാക്കിയത് ടേസ്റ്റ് ഞാൻ എന്താ അല്ല ഞാൻ കടിച്ചു കഴിച്ചല്ലോ, എനിക്കൊരു പ്രശ്നമില്ലല്ലോ. എവിടെ 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 ഇമ്മച്ചി, ഇമ്മച്ചി പറ്റിച്ചോ? ഞാനല്ലോ ഞാളെ ഉമ്മ, ഇമ്മച്ചി ഇമ്മച്ചി ഞാൻ എന്തായാലും ഞാൻ ചെയ്തു കുഞ്ഞോളെ, കാരണം ഞാനോട് കഴിക്കുന്നത് കണ്ടല്ലേ. ഞാൻ 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 കഴിക്കുന്നത് ഞാൻ
ഞാൻ കഴിക്കുന്ന സാധനമാണ് കഴിച്ചു. ഞാൻ അറിഞ്ഞോണ്ട് ഞാൻ അങ്ങനെ കഴിക്കോ? അപ്പൊ പോയി. സ്പെഷ്യൽ സംഭവം ഇത് ഞാൻ തന്നെയാണ് മൊത്തം ചെയ്തത്. നമ്മളൊരു സംഭവങ്ങൾ സക്സസ് ആയിരിക്കുന്നു. വളരെ ശാന്തമായിട്ടുള്ള ഒരു പ്രാങ്ക് ആയിരുന്നല്ലോ, വളരെ വയലൻസ് ഒന്നും ഇല്ലാതെ വളരെ ശാന്തമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയാളെ. ഡ്യൂഡിന്റെ കാല് അപ്പുറത്തെ കണ്ടത്തിലൊരെത്തും, കാരണം അത് ഇങ്ങനെ വളഞ്ഞു പോകും. കഴിച്ചൊക്കെ ഡ്യൂഡിക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്, ഓരോ കാല് തലന്റെ മുകളിൽ ഒരു ദിവസം ഞാൻ മിസ്റ്റേക്ക് ചെയ്ത് കഴിച്ചു. അണ്ടർസ്റ്റാൻഡ് എന്ത് മുഖത്ത് മൊത്തമുള്ള ഭയങ്കര കളിക്കാണ് കുഞ്ഞുമോളെ.